ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ആൻഡ് ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം പേരും ബഡ്ജീസിനെ കൂടാതെ പലതരം ഫിഞ്ചസിനെയും കൂടെ വളർത്തുന്നവരാണ്. അവരുടെയും കൂടെ ആവശ്യമനുസരിച്ചാണ് ഞാനും ഫിഞ്ചസിനെ വളർത്താൻ ആരംഭിച്ചതും അതിനെക്കുറിച്ച് വീഡിയോകൾ ഇടാൻ തുടങ്ങിയതും. അനുഭവത്തിൽ നിന്നാണല്ലോ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. എന്നാൽ ദുരനുഭവങ്ങൾ നമുക്കുണ്ടാകണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്നല്ലേ പറയാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അഡ്വൈസ് കേൾക്കുക. ഞാനിപ്പോൾ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എനിക്കും പല അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല പരീക്ഷണങ്ങളും നടത്തി, പലതും വിജയിച്ചപ്പോൾ ചിലതൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് വീണ്ടും ശ്രമിച്ചപ്പോൾ വിജയിക്കാനും സാധിച്ചു. എന്റെ അനുഭവങ്ങളാണ് ഞാൻ വീഡിയോകളിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ബ്രീഡിങ്ങും പരിപാലനവും ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്കും ഒരു 70 മുതൽ 80% വരെ ഒക്കെ റിസൾട്ട് കിട്ടും. 100% റിസൾട്ട് ആരും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ അറിവിനും ഉപരിയായിട്ട് പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാതിരുന്ന ബേഡ്സ് പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെടുമ്പോഴും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ നെസ്റ്റ് ഔട്ട് ആയതിന് ശേഷം നഷ്ടപ്പെടുമ്പോഴും ഒക്കെ നമ്മൾ തളരാതിരിക്കണം. അടുത്ത തവണ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വേണം നിങ്ങളപ്പോൾ ചിന്തിക്കാൻ. ഫിഞ്ചസിനെ വളർത്തി എനിക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ഞാൻ പലതും മനസ്സിലാക്കി. എന്നെപ്പോലെ ഒന്നും അറിയാതെ ഫിഞ്ചസിനെ വളർത്താൻ തുടങ്ങുന്നവർക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് അറിവുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ബഡ്ജീസിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഒരല്പം കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ബഡ്ജീസിൻ്റെ ഫുഡിൻ്റെ ചിലവ് താങ്ങാൻ സാധിക്കാത്തവർക്ക് ഒരാശ്വാസമാണ് ഫിഞ്ചസിനെ കൂടി വളർത്തുക എന്നുള്ളത്. കാരണം ഒരു ബഡ്ജിക്ക് നമ്മൾ ഒരു ദിവസം കൊടുക്കുന്ന തിന അല്ലെങ്കിൽ ഫുഡ് ഉണ്ടെങ്കിൽ 4 ഫിഞ്ചസിന് ഒരു ദിവസത്തേക്ക് അത് ധാരാളമാണ്. അത്രയ്ക്ക് കുറച്ചേ അവർ കഴിക്കാറുള്ളൂ. വളരെ ചെറിയ പക്ഷിയല്ലേ. അതുകൊണ്ട് ചിലവ് നമുക്ക് വളരെ കുറവായിരിക്കും ഫിഞ്ചസിനെ വളർത്തുമ്പോൾ. രണ്ടാമതായിട്ട്, ബഡ്ജീസിൻ്റെ അത്രയ്ക്കൊരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഫിഞ്ചസിൻ്റെ ഇടയിൽ കാണാറില്ല. പൊതുവെ ശാന്തശീലരാണ് ഇവർ. എന്നാൽ എനിക്ക് ഫിഞ്ചസിനേക്കാൾ കൂടുതൽ ഇഷ്ടം ബഡ്ജീസിനെ തന്നെയാണ് കേട്ടോ. കാരണം അവരുടെ നേച്ചർ തന്നെയാണ്, നമ്മളോടുള്ള സ്നേഹം ബഡ്ജീസ് അത് പ്രകടിപ്പിക്കും. നമ്മുടെ അടുത്ത് വരും, കയ്യിലും വിരലിലും ഒക്കെ ഒന്ന് വേദനിപ്പിക്കാതെ കടിക്കും. നമ്മുടെ തോളിലും തലയിലും ഒക്കെ വന്നിരിക്കും. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകും. ഒരു അറ്റാച്ച്മെന്റ് നമ്മളുമായിട്ട് എപ്പോഴും കൂടുതൽ കാണിക്കുന്നത് ഫിഞ്ചസിനെ അപേക്ഷിച്ച് ബഡ്ജീസ് തന്നെയാണ്. ഫിഞ്ചസ് എപ്പോഴും ഒരു പേടിയോടെയാണ് നമ്മളെ നോക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് വളർത്തിയ ഫിഞ്ചസ് ആയിരിക്കണം. എന്നാൽ ഫിഞ്ചസിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇവരുടെ ബ്രീഡിംഗ് സെറ്റപ്പിൻ്റെ കാര്യമാണ്. ഏത് ചെറിയ സ്ഥലത്തും ഇവർ കൂടുണ്ടാക്കിയിട്ട് മുട്ടയിട്ട് വിരിച്ചോളൂ. അതിപ്പോൾ ഫുഡ് കൊടുക്കുന്ന പാത്രം മുതൽ ചിരട്ട, ബാമ്പു, ഈ മുളയുടെ കഷ്ണങ്ങൾ, വെർട്ടിക്കൽ ഗാർഡൻസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരം ചെറിയ ചെടിച്ചട്ടികളുണ്ടല്ലോ അത്, പിന്നെ റബ്ബർ വെട്ടുന്നവരൊക്കെ വയ്ക്കുന്ന പ്ലാസ്റ്റിക് ചിരട്ടകൾ, തേങ്ങ പൊതിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് കിട്ടുന്ന തേങ്ങയുടെ തൊണ്ട് എന്ന് വേണ്ട, ബഡ്ജീസിന് വയ്ക്കുന്നത് പോലെയുള്ള കലങ്ങളും ഉടൻ ബോക്സുകളും പോലും ഇവർ വളരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ കുറച്ച് ചകിരി നാരുകളും ഉണക്കപ്പുല്ല്, പഞ്ഞി കഷ്ണങ്ങളൊക്കെ പോലെയുള്ള നെസ്റ്റിംഗ് മെറ്റീരിയൽസും ഇട്ട് കൊടുത്താൽ മാത്രം മതി, അവർ അത് കൊണ്ടുപോയി തനിയെ കൂടുണ്ടാക്കിക്കൊള്ളും. പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് തരത്തിലുള്ള ബ്രീഡിംഗ് സെറ്റപ്പ് ആണോ ചെയ്തിരിക്കുന്നത്, അതായത് സിംഗിൾ പെയർ ബ്രീഡിംഗ് ആണോ അതോ കോളനി ബ്രീഡിംഗ് ആണോ എന്നതിനനുസരിച്ച് വേണം ബ്രീഡിംഗ് പോട്ട് സെലക്ട് ചെയ്യാൻ. നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലുള്ള സിംഗിൾ പെയർ ബ്രീഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ മുകളിൽ പറഞ്ഞതിൽ ഏത് ടൈപ്പ് നെസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ വെച്ച് കൊടുക്കാം. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് തൂവലൊക്കെ വരുന്നത് വരെ ഒന്നും പേടിക്കേണ്ടതില്ല. എന്നാൽ തൂവൽ വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ പോട്ടിന് പുറത്തേക്ക് ചാടും. തീരെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ചിലപ്പോൾ നെറ്റിൻ്റെ ഇടയിലൂടെയൊക്കെ താഴേക്ക് വീഴാനും സാധ്യതയുണ്ട്. താഴെ വീണാൽ പൂച്ച, പട്ടി, എലി, കോഴി ഒക്കെ ഇവയെ പിടിച്ച് കൊണ്ടുപോയേക്കാം. ഇനി താഴേക്ക് വീണില്ലെങ്കിലും കോളനികളിൽ മറ്റ് ബേഡ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ വന്ന് ഇതിനെ കൊത്തും. അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഈ അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ കോളനികളിൽ നിങ്ങൾ ബഡ്ജീസിന് വെക്കുന്നത് പോലെയുള്ള കലങ്ങൾ വെച്ചു കൊടുക്കണം. എന്നാൽ കലത്തിൻ്റെ സൈഡിൽ ഹോൾ ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ മുകൾ ഭാഗം തുണി കൊണ്ട് മൂടിക്കെട്ടേണ്ടതുമില്ല. അവർ ആ വഴിക്കാണ് കയറുകയും ഇറങ്ങുകയും ചെയ്യുക. ഈ കലങ്ങളിൽ വിരിയുന്ന കുഞ്ഞുങ്ങൾ നന്നായി പറക്കാനാകുന്നതുവരെ കലത്തിനുള്ളിൽ തന്നെ ഇരിക്കും. അവർക്ക് പുറത്തു വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കോളനികളിൽ ഇതാണ് ബെറ്റർ ഓപ്ഷൻ. എന്നാൽ സിംഗിൾ ബ്രീഡിംഗ് കേജിൽ ഇതിനേക്കാൾ നല്ല ഒരു ഓപ്ഷനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് തേങ്ങാ തൊണ്ടിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ഇട്ടിരുന്നു. ഈ സെറ്റപ്പിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയാം. ഇതുപോലുള്ള കേജിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ സെറ്റപ്പിൽ ഫിഞ്ചസ് പെട്ടെന്ന് മുട്ടയിട്ടോളും എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഫിഞ്ചസ് കൂടുണ്ടാക്കാൻ വേണ്ടി 1-2 ആഴ്ചയൊക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്.
നെസ്റ്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അവർ കൂട് മൂടി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷമേ കൂട്ടിൽ മുട്ടിടാൻ തുടങ്ങുകയുള്ളൂ. ഇവിടെ ആ കാലതാമസം ഒഴിവാക്കാം. കാരണം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെസ്റ്റാണ് ഇവിടെ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരതിൽ കയറി മുട്ടയിട്ടോളും. രണ്ടാമതായിട്ട് നമുക്ക് ഇവരുടെ ബ്രീഡിംഗ് പ്രോഗ്രസ് ദിവസവും കാണാൻ സാധിക്കും. മുകൾ ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് മുട്ട വിരിഞ്ഞോ, എത്ര കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റും. കലത്തിലാണെങ്കിൽ അത് പറ്റില്ല. മൊബൈലിൻ്റെ ഫ്ലാഷൊക്കെ അടിച്ചു നോക്കണം, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നോക്കണം. നമ്മൾ കൈയൊക്കെ ഉള്ളിലിടുന്നത് അവർക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവും, അവർ ചിലപ്പോൾ പേടിക്കും, അടയിരിക്കുകയില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നെസ്റ്റിൽ അടയിരിക്കുന്ന പേരൻസിന് പുറത്ത് നടക്കുന്നതെല്ലാം കാണാൻ സാധിക്കും. അവരവിടെ ഇരുന്നു കൊണ്ട് എല്ലാം കണ്ടോളും. എന്നാൽ കലത്തിനുള്ളിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഇവർ പുറത്തിറങ്ങി നോക്കും, അല്ലെങ്കിൽ ഒരാളെപ്പോഴും കലത്തിന് പുറത്തായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ മുട്ടയ്ക്ക് ശരിയായ രീതിയിൽ ചൂട് കിട്ടാതെ വരാം. എൻ്റെ മെയിൽ ഫിഞ്ചിന് പനി വന്നപ്പോൾ സംഭവിച്ചതുപോലെ മുട്ടയ്ക്കുള്ളിലിരുന്ന് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചത്തുപോയേക്കാം. ഇതുകൂടാതെ മറ്റ് പല ഗുണങ്ങളും ഈ സെറ്റപ്പിനുണ്ട്. ഞാൻ മുൻപിട്ട വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ നെസ്റ്റിൻ്റെ ഒരേ ഒരു ദോഷമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്, കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം തൂവലൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇവർ ചിലപ്പോൾ താഴേക്ക് ചാടും. സിംഗിൾ ബ്രീഡിംഗ് കേജിൽ താഴെ പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ കോളനിയിലൊക്കെ ആകുമ്പോൾ പ്രശ്നമാണ്. അതിന് പരിഹാരമായിട്ട് ഞാൻ ചെയ്തത്, ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സെറ്റപ്പ് മാറ്റി പകരം ഒരു കലത്തിൻ്റെ അകത്ത് ചകിരിയൊക്കെ വെച്ച് ഈ കുഞ്ഞുങ്ങളെയെല്ലാം അതിലേക്ക് പിടിച്ചു വെച്ചു. ആദ്യത്തെ നെസ്റ്റ് ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുകയും ചെയ്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുങ്ങൾ രാത്രിയിൽ തനിയെ അതിനുള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ പുറത്ത് ചേർന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെള്ളം വയ്ക്കുന്ന പാത്രത്തിൻ്റേതാണ്. കുഴിയുള്ള പാത്രങ്ങളിൽ വെള്ളം വയ്ക്കാതിരിക്കുക. വെള്ളം നെസ്റ്റിൽ നിന്ന് വളരെ ദൂരെ കൊണ്ടുവയ്ക്കാൻ ശ്രദ്ധിക്കുക. സാധിക്കുമെങ്കിൽ കുറച്ച് ഉയരത്തിൽ വയ്ക്കുക. കാരണം ഈ കുഞ്ഞുങ്ങൾ ചാടി വന്ന് വെള്ളത്തിൽ വീണാൽ അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൂടിൻ്റെ അടിയിൽ പേപ്പർ വിരിച്ച് ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് തേന ഇട്ട് കൊടുക്കുക. നെസ്റ്റോട്ടായ കുഞ്ഞുങ്ങൾ എളുപ്പത്തിൽ തനിയെ ഫുഡ് കഴിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ നെസ്റ്റോട്ടായി ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞുങ്ങളെ മറ്റൊരു കേജിലേക്ക് മാറ്റാം. പേരൻസ് അപ്പോഴേക്കും അടുത്ത മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും. മുട്ട വിരിയാൻ 14 മുതൽ 16 ദിവസവും വിരിഞ്ഞ കുഞ്ഞുങ്ങൾ നെസ്റ്റൗട്ട് ആകാൻ വേണ്ടിയിട്ട് ഒരു മാസവും, അങ്ങനെ 45 ദിവസമാണ് ആകെ എടുക്കുക. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയം അധികമാകുന്നതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതുകൂടി ഉൾക്കൊള്ളിക്കാം. ഫിഞ്ചസിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരും തുടക്കക്കാരും, തുടക്കത്തിൽ സീബ്ര ഫിഞ്ച്, വൈറ്റ് ഫിഞ്ച്, ബംഗാളി ഫിഞ്ച്, പിന്നെ ജാവ ഫിഞ്ച്, ഇങ്ങനെയുള്ള ഇനങ്ങളെ വാങ്ങി വളർത്തി പരിചയമായതിനു ശേഷം മാത്രം ഗോൾഡൻ ഫിഞ്ചസ് പോലുള്ള എക്സോട്ടിക് ഫിഞ്ചസിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.